ഈക്വിറ്റി പ്ലസ് 2018 ഗ്രാൻഡ് ഫിനാലയുടെ അവസാന നിമിഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 50 ദിവസം 7 എമിറേറ്റുകളിൽ നിന്നും 5000-ൽ അധികം സ്റ്റുഡൻസ് ആണ് യു എയിലെ തന്നെ ഏറ്റവും വലിയ ഇന്ത്യൻ സ്കൂൾ കലാമേളയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. 27 കാറ്റഗറീസ്, 3 സോണൽ കോമ്പറ്റീഷൻസ്, ഇതിൻ്റെയൊക്കെ ഫിനാലെ നടന്നിരുന്നത് എമിറ്റി സ്കൂൾ ഷാർജയിൽ വെച്ചാണ്. ആവേശത്തിന്റെയും പ്രതീക്ഷയുടെ മുഖങ്ങൾ നമുക്ക് കാണാം. യൂഫെസ്റ്റ് ഗ്രാൻഡ് ഫിനാലെ 10,000-ങ്ങളെ ആവേശത്തിലാഴ്ത്തിയ, ഉദ്യോഗ നിമിഷങ്ങൾ സമ്മാനിച്ച ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു. രാവിലെ 7:30 മുതൽ 5 വേദികളിലായി മത്സരങ്ങൾ അരങ്ങേറി. യു എയുടെ 7 എമിറേറ്റുകളിൽ നിന്നും എത്തിയ ഫൈനലിസ്റ്റുകൾ മികച്ച പ്രകടനങ്ങൾക്ക് കണ്ണും നട്ട് രാവിലെ മുതൽ സദസ്സുണർന്നു. ഷാർജ എമിറ്റി സ്കൂൾ അങ്കണം സാക്ഷ്യം വഹിച്ചത് കേരള കലോത്സവത്തിന്റെ തനി പകർപ്പാണ്. കലാസ്വാദകരും മാധ്യമങ്ങളും രക്ഷിതാക്കളും അധ്യാപകരും ആവേശം പകരാനായി കൂട്ടുവന്നവരും എല്ലാമായി ഉത്സവ പ്രതീതി. മത്സരങ്ങൾ മാറി മാറി കാണാനായി വേദികൾ തോറും ഓടിയെത്തുന്ന ജനങ്ങൾ, തീർത്തും ആവേശമുണർത്തുന്ന കാഴ്ചകളായിരുന്നു ചുറ്റിലും. പല സോണുകളിലായി വിജയിച്ചവർ എത്തുന്ന ഗ്രാൻഡ് ഫിനാലെ ആയതുകൊണ്ട് തന്നെ മികച്ച പ്രതിഭകളാണ് വേദിയിലെത്തിയത്. നൃത്താവിഷ്കാരം, വേഷഭൂഷാദികൾ, പ്രമേയങ്ങൾ, ചമയങ്ങൾ എല്ലാം കൊണ്ടും ഏവരെയും രസിപ്പിച്ച മത്സരങ്ങൾ, പോയിന്റുകൾ വാരിക്കൂട്ടി കുരുന്നു പ്രതിഭകൾ, ഇമ തെറ്റാതെ ഓരോന്നും ഒപ്പിയെടുത്ത് വിധി പ്രഖ്യാപിക്കാനായി ജഡ്ജസ് നന്നേ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. മലബാർ മുസ്ലിം സംസ്കാരത്തിന്റെ സംഭാവനയാണ് ഒപ്പന. മാപ്പിളപ്പാട്ടിന്റെ ഇശൽ ശൃംഗാരരസം നിറഞ്ഞുപാടി ചുവടുവച്ചെത്തിയ മത്സരവേദിയിൽ കടുത്ത മത്സരമാണ് പ്രവാസി കുട്ടികൾ കാഴ്ചവെച്ചത്. പുള്ളികളുള്ള കളർ തുണിയും കട്ടവുമണിഞ്ഞ തോഴിമാരുടെ വേഷം വർണ്ണശബളമായിരുന്നു. അതിനു നടുവിൽ സർവാഭരണ ഭൂഷിതയായി മണവാട്ടി കാണികൾ ഏറ്റെടുത്ത മത്സരമായിരുന്നു ഒപ്പന. മത്സരത്തിലെ അവസാന ടീം ചൊല്ലിയാടി പിരിയും വരെ സദസ്സ് സാഹൂതം കണ്ണും മനസ്സും നൽകി ഒപ്പനയെ ഹൃദയത്തിൽ സ്വീകരിച്ചു. പെൺകുട്ടികൾ ഒപ്പനയിൽ മികവ് തെളിയിച്ചപ്പോൾ ആൺകുട്ടികൾ ദഫ്മുട്ട് മത്സരത്തിൽ ആവേശമായി. ദഫ്മുട്ട് മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചുര പ്രചാരത്തിലുള്ള ഒരു സംഘകലയാണ്. ദഫ് എന്നറിയപ്പെടുന്ന വൃത്താകൃതിയിലുള്ള ഒരു പരന്ന തുകൽ വാദ്യത്തിന്മേൽ മറുനാട്ടിലെ കൊച്ചു കലാകാരന്മാർ കൊട്ടിപ്പാടുന്നത് ഏറെ കൗതുകമുണർത്തി. ഫലാ
രക്തസാക്ഷിത്വം വഹിച്ച മഹത് വ്യക്തികൾ, വീരനായകന്മാർ, ഇതിഹാസ കഥാപാത്രങ്ങൾ, വിശുദ്ധന്മാർ എന്നിവരുടെ അപദാനങ്ങൾ പാടി അവതരിപ്പിച്ച ദഫുമുട്ട് കലോത്സവത്തിന്റെ മറ്റൊരു ചാരുതയായി. എനിക്ക് വളരെ അത്ഭുതമാണ് തോന്നിയത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുട്ടികൾ, കേരളത്തിൽ നിന്ന് ജനിച്ചു വളർന്നതും അല്ലാതെ ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികളുമായിട്ടുള്ള കുട്ടികൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ അവരുടെ ഇവിടുത്തെ പ്രകടനം കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കൊപ്പം തന്നെ അവരെത്തിപ്പെട്ടു എന്നുള്ള വലിയ സന്തോഷമാകുന്ന ഒരു കാര്യമാണ്. കുറേ അധികം സന്തോഷം. കാരണം ഓരോ ടീമിൻ്റെയും പ്രകടനം കാണുമ്പോൾ നമുക്ക് വിലയിരുത്താൻ പറ്റും അവരുടെ ഒരു മുന്നേറ്റം. ഓരോ ഇയർ കഴിയുമ്പോഴും ഈ പ്രോഗ്രാമിൻ്റെ ഒരു മുന്നേറ്റവും അതിൽ അവർക്കുണ്ടാകുന്ന ഒരു പ്രോഗ്രസ്സും അത് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെയാണ് ഇതിനെല്ലാം വിലയിരുത്തുന്നത്. നമ്മുടെ കേരളത്തിലാണ് ഇതിൽ കൂടുതൽ അവസരങ്ങൾ കുട്ടികൾക്കുണ്ടാകുക. പക്ഷേ ദുബായ് പോലുള്ള, യു എ പോലുള്ള ഈ ഒരു രാജ്യത്ത് ഇങ്ങനെയുള്ള പിന്നെ അവസരങ്ങൾ അവർക്ക് കിട്ടുകയെന്ന് വെച്ചാൽ അവരുടെ കഴിവിനെ പൂർണ്ണമായിട്ടും പ്രകടമാക്കാൻ കിട്ടുന്ന ഒരു വലിയ സംരംഭമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. സംഘഗാനം ഒരേ സ്വരത്തിൽ യൂഫെസ്റ്റ് വേദിയിലേക്ക് ഒഴുകിയെത്തി. ഓമനത്തിങ്കളോടൊപ്പം പാടിയും സ്വാതിതൻ ശ്രീപദമാടിയും ഓണപ്പുലരിയെ കൈകൊട്ടി വിളിച്ചും നല്ല ഈണത്തിൽ കുറെ പാട്ടുകൾ. കുട്ടികളുടെ സംഘങ്ങളും അധ്യാപകരുടെ സംഘങ്ങളും ഒരുപോലെ സമ്പന്നമാക്കിയ സംഘഗാനവേദി യൂഫെസ്റ്റ് കലോത്സവ പുലിമയെ അഭിമാന കസവണിയിച്ചു. മണൽ നഗരത്തിലും മലയാളം വിളയും എന്നാണ് യൂഫെസ്റ്റിലെ മത്സരങ്ങൾ അതിന് വിധികർത്താവായിരുന്നപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം കവിതയിലാണെങ്കിലും കഥയിലാണെങ്കിലും അതിമനോഹരങ്ങളായിട്ടുള്ള കഥാസന്ദർഭങ്ങൾ, കവിതാ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഭാഷയോട് ചേർന്ന് നിൽക്കാൻ നമ്മുടെ കുട്ടികൾക്ക് ആവുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കുട്ടികൾക്ക് ഈ മത്സരം അവരുടെ അക്ഷര വഴിയിൽ വലിയൊരു അനുഗ്രഹമായിരിക്കും. വായനയുടെയും എഴുത്തിൻ്റെയും സാഹചര്യങ്ങൾ കിട്ടാത്തത് മാത്രമാണ് നമ്മുടെ കുട്ടികൾക്ക് ഉള്ള ഒരു അപര്യാപ്തിയായിട്ട് തോന്നിയിട്ടുള്ളത്. ചെറിയ വായനയിലൂടെ വലിയ എഴുത്താക്കി മാറ്റാൻ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് കഴിയുന്നതാണ്. യൂഫെസ്റ്റിലെ ഈ മത്സരങ്ങളുടെ വിധികർത്താവായി എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം. Why choose the big moments? Choose happiness in everyday moments. A small gesture or gift can bring joy to someone you care. So choose happiness for yourself and others. At GPass, we make things that make everyone happy. Choose happiness.
choose GPass. GPass. For you, for life. Hey, chalo chalo tayar. Oh my god. पता है मैं सोच रही थी कुछ नहीं कर सकते सेम टू सेम ऑलमोस्ट नाइस ब्यूटिफुल पोल की ज्वेलरी बाय जॉय आलोकास वर्ल्ड्स फेवरेट ज्वेलर Cream fun for everyone. Comfort couch for daddy, dressing set for mommy. Collections are so awesome, free shipping's always ready. Why to go anywhere? Everything you can find right here. You can shop online or just walk in. Best deals are always ready. Oh, bam, Emirates. No one makes homes like you. Oh, bam, Emirates. Homes are beautiful because Celebrating 25 years of being a part of your life. Pan Emirates, we make your home beautiful. സാംസ്കാരിക നായകരെന്നും ബുദ്ധിജീവികളെന്നും വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗം യാഥാസ്ഥിതികർ പുറംതള്ളിയ സിനിമാറ്റിക് ഡാൻസിനെ പുതുതലമുറ ക്രിയാത്മകമായി ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് യൂഫെസ്റ്റ് കലോത്സവ വേദിയിൽ കാണാനായത്. താളബോധമുള്ള നൃത്തബോധമുള്ള ഓരോ മനസ്സിലും രൂപപ്പെടുന്ന ചുവടുകൾ സ്വയം പ്രകാശിപ്പിക്കുകയും അത് പുത്തൻ സൗന്ദര്യ നിർമ്മിതിക്ക് കാരണമാവുകയും ചെയ്യുന്നുവെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് സിനിമാറ്റിക് ഡാൻസ് മത്സരവേദിയിൽ അരങ്ങേറിയത്. ഒന്ന് പണ്ട് പറ്റുമ്പോ വാങ്ങി
My oceans, my flowing streams, my forests. കൗമാരകലയുടെ ചടുലതയിൽ സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്നിറങ്ങിയ നക്ഷത്രങ്ങളെ പോലെ കൗമാരക്കാർ ആടിത്തമർത്തപ്പോൾ കാണികൾക്കും ആവേശം വാനോളമുയർന്നു. Gonna be angry. Let's get clean fast. Quickly, take off your shirt. Put it in. And press start. And done. Hurry. Saved again. Enjoy easy clean with the new GPOS washing machine range. GPOS for you, for life. Hey, chala chala tayar. Oh my god. पता है, मैं सोच रही थी कुछ नहीं कर सकते, सेम टू सेम. ऑलमोस्ट नाइस. ब्यूटीफुल पोलकी ज्वेलरी बाय जॉय आलोकास, वर्ल्ड्स फेवरेट ज्वेलर. This is our perfect day, not just another day. Making memories very special, every occasion and every moment. Elegant moments of our days, very special in our own ways. You give me the joy. This is our perfect day. Elegant moments, Elise moments, Elise watches.
protecting your assets. Zeek Engine Oil. യൂഫെസ്റ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ ഹൈ നമ്പർ ഓഫ് പാർട്ടിസിപ്പേഷൻ ആണ്. കലയെ സ്നേഹിക്കുന്നവർ മാത്രമല്ല, ദി എൻറ്റയർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി യൂഫെസ്റ്റിന്റെ ഭാഗമാണ്. യൂഫെസ്റ്റിന്റെ ചാമ്പ്യൻസ് ട്രോഫി ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഓരോ സ്കൂളും ആവശ്യത്തോടെയും വാശിയോടെയും കാത്തിരിക്കുകയാണ്. ആൻഡ് ദിസ് ടൈം യൂഫെസ്റ്റ് 2018 ഫൈനൽ വിന്നേഴ്സ് ആയിരിക്കുന്നത് ഷാർജ ഇന്ത്യൻ സ്കൂൾ ആൻഡ് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻസ് ആയിരുന്ന റാസൽ ഖൈമ ഇന്ത്യൻ സ്കൂളാണ് ഈ വർഷത്തെ റണ്ണേഴ്സ്. കലാതിലകം മത്സരത്തിന്റെ വിജയികളിൽ തുടങ്ങാം. ഓക്കെ, ജോയ് അലക്കാസ് നൽകുന്ന ഡയമണ്ട് നെക്ലസ് ആണ് സമ്മാനമായിട്ട് സ്വന്തമാക്കുന്നത്. ഈ ഡയമണ്ട് നെക്ലസ് സബ് ജൂനിയർ വിഭാഗത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത് പ്രൈവറ്റ് ഇന്റർനാഷണൽ സ്കൂൾ അബുദാബി, ഋഷിക രാജീവൻ മറോലെ. കൺഗ്രാജുലേഷൻസ് ഋഷിക. For the junior category, Joy Alakas, Kalathilagam, winner of the diamond necklace. Maria Siriak from our own English school, Dubai. There is one more winner, one more Kalathilagam. She'll be getting another diamond necklace, of course. Riddhi Krishna of Delhi Private School, Sharjah. Riddhi Krishna of Delhi Private School, Sharjah. And Maria Siriak of our own English school. Both of you, please. Join in collecting the prize. രണ്ടുപേർക്ക് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. Now for the senior category, the Joy Alakas Kalathilagam, winner of the diamond necklace from Joy Alakas for GPAS Youfest 2018 is from Indian International School, Dubai, Aishwarya Vinu Nayar. യൂഫെസ്റ്റ് 2018 തിരശീല വീഴുമ്പോൾ ഓവറോൾ ചാമ്പ്യൻസ് കിരീടം നേടി ഷാർജ ഇന്ത്യൻ സ്കൂൾ ജേതാക്കളായി. തൊട്ടുപുറകിൽ ഇന്ത്യൻ സ്കൂൾ റാസൽ ഖൈമ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. മൂന്നും നാലും സ്ഥാനത്ത് അബുദാബി മോഡൽ സ്കൂളും സൺറൈസ് സ്കൂളും യഥാക്രമം നിലയുറപ്പിച്ചു. യൂഫെസ്റ്റ് 2018 ബാക്കി വെച്ചേക്കുന്നത് കുറേ നല്ല നിമിഷങ്ങളാണ്. യൂഫെസ്റ്റ് 2019 അതായത് നാലാമത്തെ എഡിഷന് വേണ്ടി കാത്തിരിക്കുന്ന കുറേ സ്റ്റുഡൻസും കുറേ സ്കൂളുകളും അവരുടെ പേരൻസും കുറേ അധികം എക്സ്പെക്റ്റേഷൻസും പ്രിപ്പറേഷൻസും ആയിട്ടാണ്. ആൻഡ് 2019 യൂഫെസ്റ്റ് തിരിച്ചു വരുമ്പോൾ 30+ കാറ്റഗറീസും കുറേ പുതുമകളുമായിട്ടാണ് തിരിച്ചു വരാൻ പോകുന്നത്. യു എയിലെ എല്ലാവർക്കും നന്ദി, പ്രത്യേകിച്ച് കലാപ്രേമികൾക്ക് മനസ്സ് നിറഞ്ഞ നന്ദി. സീ യു. GPAS Youfest 2019 presented by GPAS Consumer Electronics and Home Appliances, brought to you by Joy Alukas. 30 items, 3 zones, 3 categories, 1 event. November 22nd and 23rd South Zone, December 1st and 2nd Central Zone, December 5th and 6th North Zone, December 13th Grand Finale.